പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പിഴ ഈടാക്കില്ലെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞെങ്കിലും ആശയക്കുഴപ്പം ഇനിയും മാറിയിട്ടില്ല. കുട്ടികളുടെ പ്രായം എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നാണ് ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുന്ന കുടുംബങ്ങളുടെ പൊതുവെയുള്ള സംശയം. വ്യക്തത വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ഒരു മിനിറ്റ്, നമ്മുടെ AI ക്യാമറയൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട്. അത് കാരണമാണ് ഞങ്ങളിപ്പോൾ മൂന്നാൾക്കാരും ഇപ്പോൾ ഹെൽമെറ്റ് വെച്ച് ഇറങ്ങിയിരിക്കുന്നത്. മോൾക്ക് പുതുതായി ഹെൽമെറ്റ് വാങ്ങിയതാണോ? ആ പുതുതായിട്ട് വാങ്ങിയതാണ്. ഇപ്പോഴത്തെ നിയമപ്രകാരം വാങ്ങാതെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. 2 വയസ്സ് വരെയാണ് ഇളവുള്ളത് മൂന്നാമത്തെ ഒരാൾക്ക്. മോൾക്ക് എത്ര വയസ്സായി? അവർക്ക് 9 വയസ്സായിട്ട്. പിന്നെ അത് ഈ 9 വയസ്സാണോ എന്ന് ഇനി ക്യാമറയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റുമാവോ, അതാണ് നമ്മുടെ ഒരു ഡൗട്ട്. ഇത് നോട്ടീസ് കിട്ടിയേക്കോന്നാണ് പേടി. അതെ അതെ അതെ, കാരണം ഇവർക്ക് പിന്നെ എത്ര ഏജാന്ന് അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, അവർ പറഞ്ഞ പ്രകാരം പിന്നെ റൂൾ പ്രകാരമാണ് പോയേക്കുന്നത്. ഇത് 12 വയസ്സാണോ 9 വയസ്സാണോ എന്ന് ഇനി അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ എന്ന് അവരെങ്ങനെയാണ് നോക്കിയിട്ട് തീരുമാനിക്കട്ടെ. അങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ടല്ലേ. ആ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് നമുക്ക്. എന്നുവെച്ചാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനിയിപ്പോൾ നമ്മളെന്തെങ്കിലും പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കാണിക്കേണ്ടി വരുമോ? ബർത്ത് സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കാണിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്ക നമുക്ക് ഇല്ലായിരിക്കില്ല. ഏറ്റവും മോളാണോ? അല്ലല്ല, വേറെ 2 പേരും കൂടി ഉണ്ട്. അവരിപ്പം പിന്നെ വീട്ടിലാക്കിയിട്ടാണ് പോന്നേക്കുന്നത്. ഇനിയിപ്പം പിന്നെ ഹെൽമെറ്റ് നമുക്കിപ്പം അവരെ ട്രിപ്പ് അടിക്കേണ്ടത് ചിലപ്പം വന്നേക്കാം. കാരണം വെച്ചാൽ നമുക്ക് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഡാൻസ് ക്ലാസ്സിലോ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പുതിയ രീതിയിലുള്ള യാത്രയല്ലേ? അതെ, അതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് രണ്ട് വേറെ മക്കൾക്ക് വാങ്ങിച്ചിട്ടില്ല, കാരണം ഒരാളെയാണല്ലോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഹെൽമെറ്റ് വാങ്ങിച്ചു, ആരെയാണോ കൊണ്ടുപോകുന്നത് അവരെ. അപ്പോൾ അവർ 2 പേരെ ഒരേ സമയം കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഒന്ന് ചെറിയ മോളാണ്, അവളെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഫ്രണ്ടിലൊക്കെ ഇരുത്തി കൊണ്ടുപോകാൻ വണ്ടിയുടെ പരിമിതികളില്ല, പക്ഷേ നിയമത്തിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. നിയമം പാലിക്കുന്നു? നിയമം പാലിക്കാൻ വേണ്ടിയിട്ട്. ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് ഇരിക്കില്ലേ? എങ്ങനെയുണ്ട്? എങ്ങനെയാണ് യാത്രയൊക്കെ? 4 പേരും കൂടിയാണ് പോകല്. 4 പേരുണ്ടോ? ആരൊക്കെയാ? ഹസ്ബൻഡ്, 2 പിള്ളേരുണ്ട്. ഇങ്ങനെ പോയാലേ പറ്റൂ. ചെറിയ കുഞ്ഞാല്ലേ? 4 വയസ്സ്. പക്ഷേ ഈ 4 പേര് പോയി കഴിഞ്ഞാൽ ക്യാമറ നോട്ടിയില്ലേ? വേറെ എന്തൊരു വഴിയില്ല, വേറെ വണ്ടിയൊന്നും ഇല്ല, തന്നെ ഉള്ളൂ നമുക്ക് പോകാനുള്ളൂ. മറ്റൊക്കെ വെച്ചിട്ട് ബാഗെല്ലാം ഉണ്ട്. എങ്ങനെയുണ്ട്? നമ്മുടെ സേഫ്റ്റി അല്ലേ അല്ലേ? മനോജ് പയ്യന്നൂരിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.